സുഹൃത്തുക്കളെ, നമുക്ക് ഇനി പ്രൊഫൈൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അലൈൻമെൻറ്റൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. പ്രൊഫൈൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് പ്രൊഫൈൽ സർഫസസ്, ഇതാണ് നമ്മൾ സർഫസ് ചെയ്തിട്ടുള്ളത്. ആഡ് അടിക്കാം. ഡ്രോ ഇങ്ങനെ. ഓക്കെ, ഇനി നമുക്ക് പ്രൊഫൈൽ വ്യൂ, പ്രൊഫൈൽ പ്രിവ്യൂ ഒക്കെ അടിക്കാം. നെക്സ്റ്റ് അടിക്കാം. നെക്സ്റ്റ് നെക്സ്റ്റ് ടിക്ക് ഇട്ടില്ലെങ്കിൽ ടിക്ക് ചെയ്യാം. നെക്സ്റ്റ് ഇ ജി കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്രിയേറ്റ് പ്രൊഫൈൽ. നമ്മളിപ്പോൾ പ്രൊഫൈൽ ഇമ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, പ്രൊഫൈൽ വന്നിട്ടുള്ളത് 20 വന്നിട്ടില്ല. നമുക്കത് ചേഞ്ച് ചെയ്യാം. നമുക്കിതിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ 20 വന്നിട്ടുള്ള സ്റ്റേഷൻ ഇൻക്രിമെൻ്റ്. നമുക്ക് ചേഞ്ച് ചെയ്യാം. എഡിറ്റ് പ്രൊഫൈൽ. നമുക്ക് എന്താണ് അതിൻ്റെ പ്രശ്നങ്ങൾ നോക്കാം. ഇത് ഇൻ്റർവ്യൂവിൽ നമുക്കവിടെ 25 കൊടുക്കാം. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് മാറുന്ന കാണാം. മാറി അല്ലേ. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമുക്കിനി ഡിസൈൻ വരക്കണം. ഡിസൈൻ ലെവൽ നമുക്കങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. നല്ലൊരു സംഗതിയാണ്. പിന്നെ ഓക്കെ, നമുക്ക് ഡിസൈൻ ലെവൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായി കൊണ്ട് തന്നെ നമ്മൾ പ്രൊഫൈൽ ക്രിയേറ്റ് ബൈ ലേ ഔട്ട് കൊടുക്കാം. എൻ്റർ അടിക്കാം. ക്രിയേറ്റ് പ്രൊഫൈൽ സെലക്ട് ചെയ്യാം. നമുക്ക് എന്താണ്, ഓക്കെ നമുക്ക് ഡിസൈൻ പ്രൊഫൈലാണ്. കംപ്ലീറ്റ്. ഓക്കെ, ഡിസൈൻ വേണമെങ്കിൽ എന്തൊക്കെ വേണമെങ്കിലും ഒക്കെ ചെയ്യാം. ഓക്കെ, ഓൾറെഡി സെലക്ട് ആണത്. ഓക്കെ, ബേസിങ്. ഓക്കെ, ഇനി വന്നു. അതിന് ശേഷം എന്തൊക്കെ അടിക്കാം. ഡ്രോ, അതുപോലെ തന്നെ ഡ്രോ ടാൻജെന്റ് നമുക്ക് വരക്കാം. നമുക്ക് ഇങ്ങനെയാണ്, ഇങ്ങനെയും വരക്കാം, കുഴപ്പമൊന്നുമില്ല. മോർ വെർട്ടിക്കൽ കർവ് ഉണ്ടെങ്കിൽ അങ്ങനെയും വരക്കാം. ഓക്കെ, ഇനി പി വി ഐ ബേസ്ഡ് നമുക്ക് ആദ്യമായിട്ട് ടാൻജെന്റ് വരക്കാം. ഡ്രോ ടാൻജെന്റ്. ഓക്കെ, ഡിസൈൻ വരക്കണമെങ്കിൽ വരക്കാണ്. ഡിസൈൻ ലെവൽ ഇതിൻ്റെ ഇവിടെയാണ്, ഇവിടെയാണ്, ഇതെല്ലാം നമ്മൾ ഡിസൈനിൽ വരച്ചിരിക്കുകയാണ്. പക്ഷെ ഡിസൈനിൽ വരച്ചിട്ട് നമ്മൾ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മാറിയിട്ടില്ല ഇവിടെ. അത് മാറാൻ വേണ്ടിയിട്ട് നമുക്കത് ചെയ്യാം. വീട്ടും നമുക്ക് മാറ്റം വരുത്താം. നമുക്ക് മാറ്റം വരുത്താം. ഓക്കെ, അത് സ്ക്രിപ്റ്റിന് ശേഷം വിളിക്കാം. പ്രൊഫൈൽ വ്യൂ പ്രൊജക്റ്റ് ഇത് മാറ്റിയിട്ട് ഇത് സെലക്ട് ചെയ്യാം. ലേ ഔട്ട് വേണം. അവർ വേണമെന്ന് വെച്ചാൽ ഡിസൈനിൽ അവിടെ അങ്ങനെ പേര് കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഇത് മാറണം. മാറിയിട്ടുണ്ട്. 501 മാറിയിട്ടുണ്ട്. നോക്കൂ, ഇത് ഗ്രൗണ്ട് ലെവലും ഇത് ഡിസൈൻ ലെവലും. ഓക്കെ, മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് ചെയ്യുക. നമുക്കിതൊക്കെ അങ്ങനെ മാറ്റം വരുത്താവുന്നതാണ്. നമുക്ക് ഇതൊക്കെ നമുക്ക് വലുതാക്കാവുന്നതാണ്. കാരണം സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇനിയിപ്പോൾ എഡിറ്റ് പ്രൊഫൈൽ എന്തൊക്കെ വേണം എന്നുള്ളതൊക്കെ നോക്കാം. 20 25 ഇൻ്റർവെല്ലിൽ ഒക്കെ ഉണ്ടല്ലോ. ടിക്ക് നെയിം, ടിക്ക് സൈസ്, ടെക്സ്റ്റ്, അങ്ങനെ ഗ്രിഡ്. ഇനി ഗ്രിഡിൻ്റെ അണിയൊക്കെ മാറ്റം വരുത്താൻ വന്നതാണ്. അങ്ങനെ വെച്ചിട്ട് എന്താ ആവശ്യമുള്ളതൊക്കെ വെച്ചിട്ട് ഓക്കെ നോക്കാം. ഇനി നമുക്ക് ആവശ്യമില്ലെങ്കിൽ കൊടുക്കാം. എടുക്കാം. അങ്ങനെ ഒരുപാട് സംഗതികൾ, ഒരുപാട് സംഗതികളുണ്ട്. ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ. 20 25 കൊടുത്ത് നോക്കുമ്പോൾ എന്താ പറയുന്നത്. ഈ സൈഡ് 25 വന്നിട്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ. നമുക്കിനി വേണ്ടത് ഹാച്ച് വേണമെങ്കിൽ ഹാച്ച് വരുത്താം. കട്ടിങ് വലിയവിടെ നമുക്ക് വലുതാവേണ്ടതിൻ്റെ മറ്റേ ഇതിൻ്റെ സംഗതികളൊക്കെ അല്ലേ. ഇതൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം എഡിറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഗ്രിഡൊക്കെ കുറച്ച് വലുതാക്കുകയും ചെറുതാക്കുകയൊക്കെ ചെയ്യാം. മാക്സിമം എബവ്
പത്ത് കൊടുത്തു കഴിഞ്ഞാൽ പത്ത് വരും. ഓക്കെ പത്ത് വന്നു. പത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് അഞ്ച് മതി. അഞ്ച് എന്തായിരുന്നു അപ്പം അല്ലേ, ഇതങ്ങനെ മാറ്റം വരുത്താവുന്നതാണ്. അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. ഓക്കെ ഇനി അവിടെയുള്ള ഈ സംഗതികൾ പത്ത്, വെർട്ടിക്കൽ ആക്സസ്, ഇൻ്റർവെല്ല്. ഓക്കെ അങ്ങനെ ഒരുപാട് സംഗതികൾ ഇവിടെയൊക്കെ മാറ്റം വരുത്തി നോക്കുക, എന്തൊക്കെയാണ് സംഗതികൾ നോക്കുക, അത് അങ്ങനെയാണ് ചെയ്യുക. ഓക്കെ പിന്നെ നല്ല സംഗതികളാണ്, ഗ്രാഫിക്സ് ആണ്, ഒക്കെ ഉഷാറായിട്ട് ഓക്കെ അടിക്കുക. ഓക്കെ ഓക്കെ നല്ല സംഗതി. അതായത് 00 നമുക്ക് ഡിസൈൻ ലെവൽ വന്നു. കുസറിഞ്ഞപ്പോൾ ഹാച്ചൊക്കെ വരണേ, ഹാച്ചും വരാനുള്ള സാഹചര്യം ഉണ്ട്. ഇട്ടടിക്കാം, സോറി ഇതല്ല പ്രൊഫൈൽ ഹാച്ച്. ഹാച്ച് വരണമെങ്കിൽ നമുക്ക് കട്ട് ഫില്ല്, ഫില്ലിന് ഹാച്ച് വരണമെങ്കിൽ ഹാച്ച് നോക്കുക, നമ്മുടെ ഹാച്ച് വരും. ഒരുപാട് സംഗതികൾ മെറ്റീരിയൽ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, ബ്രിഡ്ജെങ്കിൽ ബ്രിഡ്ജാണ് അവരുടെങ്കിൽ ബ്രിഡ്ജ് കൊടുക്കാം. ബ്രിഡ്ജിൻ്റെ ഹാച്ച് വന്നു. അങ്ങനെ ഒരുപാട് കഥകൾ ഇതിലുണ്ട്. ഓക്കെ ബ്രിഡ്ജാണെങ്കിൽ ബ്രിഡ്ജ് നല്ല, അങ്ങനെ ഒരുപാട് സംഗതികൾ ഇതിലുണ്ട്. ഓക്കെ അങ്ങനെ ഒക്കെ മാറ്റം വരുത്താവുന്നതാണ്. പ്രൊഫൈൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഞാൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ നമുക്ക് ഞാൻ ഹാച്ചുകൾ കട്ട് ഫില്ല് നമ്മൾ ബേസിക്കായിട്ട് കൊടുക്കാം. കോൺക്രീറ്റ് ഹാച്ചിങ്, കോൺക്രീറ്റ് കട്ട് മെറ്റീരിയൽസ്, അങ്ങനെ ഒരുപാട് സംഗതികൾ ഒക്കെ കൊടുക്കാം. ഓക്കെ 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 അങ്ങനെയാണ് സംഗതികൾ. ഓക്കെ ഇത് നമുക്ക് മാറ്റം വരുത്താൻ പറ്റും, കാരണം പഠിച്ച് പ്രൊഫൈൽ അടിച്ചിട്ട് എവിടെയൊക്കെയാണ് സംഗതികൾ, എന്താണ് അതിൻ്റെ സംഗതികളൊക്കെ പഠിച്ചിട്ട്. 70 എന്താണ്, 10 പർട്ടിക്കുലർ ആക്സസ് 10 കൊടുത്തിട്ടാണ്. ഗ്രിഡ് ഗ്രാഫ് നമുക്ക് മാറ്റം വരുത്താവുന്ന, നമ്മൾ 75 കൊടുത്തോക്കൂ സംഗതി അല്ലേ. 75 വരും. അങ്ങനെ ഒരുപാട് കഥകൾ. ഓക്കെ അങ്ങനെയാണ് സംഗതികൾ ചെയ്യാം. നമ്മൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. ഉഷാറാവട്ടെ, നിങ്ങളൊക്കെ ചെയ്ത് നോക്കുക.